നിരവധി തവണ പാർട്ടിയുണ്ടാക്കും എന്ന അഭ്യൂഹം പരത്തിയ SNDP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരീക്ഷണം നടത്തി. ഇതിനെ തുടർന്ന് SNDP നേതൃത്വം നൽകുന്ന സമത്വ മുന്നേറ്റ യാത്രയുടെ സമാപനത്തിലാണ് പാർട്ടി പേരും പതാകയും പ്രഖ്യാപിച്ചത്. പാർട്ടി പല പ്രസ്താവനകളിലൂടെ മൂന്ന് മുന്നണികളെയും സമീപിച്ചു. എന്നാൽ LDFും UDFും BDJSനോട് തുറന്ന പോരാണ് പ്രഖ്യാപിച്ചത്. ഇതോടെ NDA മുന്നണി തെത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അംഗത്തിനിറങ്ങി. 30-ലധികം സീറ്റിൽ മത്സരിച്ച പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്ന് അവകാശപ്പെട്ടെങ്കിലും BJPയുടെ കാര്യമായ പരിഗണന ഉണ്ടായില്ല. ഇതോടെ ഇരുകൂട്ടരും നടത്തിയ അനുരഞ്ജനമായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിക്ക് മുന്നണിയിൽ ലഭിച്ച സ്ഥാനലബ്ധി. ഇതിനിടയിൽ പാർട്ടി സംഘാടനം വൈകി. ഒരു വർഷം പൂർത്തിയാകാൻ ഒരു മാസം ബാക്കി നിൽക്കിയാണ് തുഷാർ വെള്ളാപ്പള്ളി പ്രസിഡന്റായ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചത്. മാധ്യമങ്ങളിൽ നിറയുന്നുവെങ്കിലും പ്രവർത്തനത്തിന് ജനകീയത പോരാ എന്ന വിമർശനമുയർന്നു. പാർട്ടി കമ്മിറ്റികൾ നിലവിൽ വരട്ടെയെന്നാണ് ഇപ്പോഴത്തെ നിലപാട്. പാർട്ടി രൂപീകരിച്ചതിലൂടെ SNDPക്കുണ്ടായ നഷ്ടം നികത്തുന്നതിന് തന്ത്രപരമായ നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും സ്വീകരിക്കുന്നത്. സംസ്ഥാന ഭരണത്തെ പുകഴ്ത്തിയും BJPയെ വിമർശിച്ചും പലപ്പോഴും പ്രസ്താവന ഇറക്കുന്നത് ഇതേ തന്ത്രത്തിന്റെ ഭാഗമാണ്. അടുത്ത വർഷത്തോടെ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി സജീവമാകാനാണ് BDJSന്റെ തീരുമാനം. യു ഷൈജു, മീഡിയ 1, ആലപ്പുഴ.